ಚೀಫ್ ಮೆಡಿಕಲ್ ಆಫೀಸರ್ ಮತ್ತು ಅಪ್ಡೇಟ್ಸ್ ನರ್ಸ್ಮಾರೆ ಮತ್ತು ಶುಶ್ರೂಷರಾಗಿಟ್ಟುಳ್ಳ ಪ್ರಿಯಪ್ಪೆಟ್ಟವರೆ, നമ്മുടെ വലിയ സന്തോഷത്തിലാണ് ഈ മുട്ടുചിറ ഉഹാദ പുതീശ ഇടവകയും ഹോസ്പിറ്റലും ഈ നാളുകളിലൊക്കെ നമുക്ക് ഈ ആശുപത്രിയുടെ വളരെ സ്റ്റഡിയായിട്ടുള്ളൊരു പ്രോഗ്രസ് കാണാനായിട്ട് സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. വളരെയേറെ കാര്യങ്ങൾ ഇതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ, ഇവിടുത്തെ ക്വാളിറ്റി, നമ്മുടെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും അവരുടെ കോമ്പിറ്റൻസ്, അവരുടെ പഠന നിലവാരം, ശുശ്രൂഷയുടെ ക്വാളിറ്റി, അതൊക്കെ വളരെ വളരെയേറെ മെച്ചപ്പെട്ടു. നല്ലൊരു ജനസമ്മതി മുട്ടിയറ ആശുപത്രിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ മുട്ടിയറയിൽ ശുശ്രൂഷ ചെയ്യുന്ന നിങ്ങൾക്കും നമുക്ക് രൂപത മുഴുവനും ഇവിടെ എന്തെങ്കിലും നമുക്ക് സൗഖ്യം ലഭിക്കുമെന്ന് കാംക്ഷിച്ച് വരുന്ന ഒരു വലിയ പറ്റം ആളുകളുണ്ട്. അവർക്കുമൊക്കെ വലിയ സന്തോഷത്തിൻ്റെ അവസരമാണ്. ബഹുമാനപ്പെട്ട അലക്സ് അച്ഛൻ്റെ വലിയൊരു കരുതലാണ് ഈ ആശുപത്രിയുടെ ഈ നാളുകളിലുള്ള വളർച്ചയ്ക്ക് മുഖ്യ കാരണമെന്ന് നമുക്കറിയാം. അച്ഛനതെല്ലാം പണിമുടക്കിൽ അച്ഛനോടും വലിയ ചാനച്ചനോടും ഒക്കെ ആലോചിച്ച് വേണ്ട കൺസൾട്ടേഷൻസ് മെഡിക്കൽ ഓഫീസറായിട്ടും മറ്റ് ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ ആയിട്ട് കേട്ടുമൊക്കെ നടത്തുന്ന ഒരു നല്ല കൂട്ടായ്മയുടെ റിസൾട്ടായിട്ടാണ് നമുക്ക് ഈ ആശുപത്രിയുടെ വളർച്ച മനസ്സിലാക്കുന്നത്. വീണ്ടും നമ്മളിതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഗൗരവതരമായിട്ട് ആലോചിക്കുന്നുണ്ട്. നിങ്ങൾക്കതറിയാം, നിങ്ങൾ പറഞ്ഞതും നിങ്ങൾ ആവശ്യപ്പെട്ടതുമായ കാര്യങ്ങളാണ്. ഇതിൻ്റെ ഗവേണിംഗ് ബോർഡിൽ രൂപതാ കേന്ദ്രത്തിൽ വെച്ച് രക്ഷമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നതും തീരുമാനങ്ങളെടുക്കുന്നതും. ഇന്ന് നമുക്ക് വളരെ നല്ല മോഡേണായിട്ടുള്ള സി ടി സ്കാൻ മെഷീൻ എക്യുപ്മെൻറ്റ് ഇവിടെ എത്തി. അച്ഛനും പറഞ്ഞതുപോലെ ഒരു ജർമ്മൻ സീമെൻസ് ബ്രാൻഡഡ് കമ്പനിയാണ്. ഏറ്റവും നല്ല മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ലോകത്തിന് കൊടുക്കുന്ന കമ്പനിയാണ് സീമെൻസ്. ജർമ്മൻ മെഷീൻസ് കാലത്തും ഏത് മേഖലയിലും, പ്രസ്സാണെങ്കിലും ആശുപത്രി എക്യുപ്മെൻറ്റ്സ് മെഷീൻസ് ആണെങ്കിലും മറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഏറ്റവും ഡ്യൂറബിളായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഉപകരണങ്ങൾ അവരുടേതാണെന്നാണ് ലോകം അംഗീകരിച്ചിരിക്കുന്നത്. നമ്മളും അതുകൊണ്ടാണല്ലോ അങ്ങനെ ആലോചനകൾ നടത്തി അതിലേക്ക് എത്തിയത്. വളരെ വേഗത്തിൽ നല്ല ക്വാളിറ്റിയിൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടും എന്നതാണ് ഈ ഉപകരണത്തിൻ്റെ, പ്രത്യേകിച്ച് സി ടി സ്കാൻ. ഇവിടെ ലാബിനും അതിവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ക്വാളിറ്റി നല്ലതായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നല്ല മൂലധനം ഇതിന് മുടക്കിയിട്ടുണ്ട്. ലൊക്കേഷനോട് നമ്മളോട് പറഞ്ഞിട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അത് ബാങ്ക് ലോൺ എടുക്കുന്നതാണെങ്കിലും നമ്മുടെ ഈ ആശുപത്രിയുടെ നാളിതുവരെയുടെ വളർച്ച നോക്കുമ്പോൾ അതൊക്കെ അടച്ചു തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും. സമഗ്രമായ ഒരു ഒരു എത്തിക്ക്, മൊറാലിറ്റി, നല്ലൊരു ഒരു മോറൽ ഓർഡർ ഒക്കെ ഈ ആശുപത്രിയിൽ കൂടുതലായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഡോക്ടർമാർ നല്ല ധർമ്മവിചാരമുള്ളവരാണ്. സഭയുടെ മോറൽ ടീച്ചിങ്സ് കൂടുതലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഒരു ഒരു സ്ഥാപനമാണ് ഈ ആശുപത്രികൾ എന്ന് പറയുന്നത്. അവിടെ നമുക്കറിയാമല്ലോ സ്റ്റെറിലിറ്റി, അല്ലെങ്കിൽ സറഗേറ്റ് മദർഹുഡ്, അബോർഷന്, അനാരോഗ്യത്തിലുള്ള ഫീറ്റസ് അബോർഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ സഭ നമ്മെ പഠിപ്പിച്ച് ഉദ്ബോധിപ്പിക്കുന്ന ജീവൻ്റെ നേർക്കുള്ള ഒരു സമീപനമുണ്ട്. അത് തൊലിക്ക സഭ എപ്പോഴും നമ്മൾ കാത്ത് സൂക്ഷിക്കുന്നുണ്ട്. അതിൽ മുട്ടിയറ ആശുപത്രിയും വളരെ നല്ല ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അത് നിർവഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് എനിക്കതിയായ സന്തോഷമുണ്ട്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പിതാവ് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മെഡിക്കൽ സർവീസ് ഒരു എവാഞ്ചലൈസേഷനാണ്. ഡോക്ടർ നേഴ്സ് എവാഞ്ചലൈസറാണ്. അവർ പരസ്യമായിട്ട് തെരുവീഥികളിൽ പോയി പ്രസംഗിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. അവരൊരു രോഗിയെ കാണുമ്പോൾ, അവരെ ശുശ്രൂഷിക്കുമ്പോൾ ഈശോയെ കൂട്ടിക്കലർത്തി കൊടുക്കാനായിട്ട്, ശുശ്രൂഷിക്കാനായിട്ട് പറ്റണം. അതാണ് മെഡിക്കൽ ഡോക്ടേഴ്സും നഴ്സുമാരും എവാഞ്ചലൈസേഴ്സാണ്, അങ്ങനെ ആകണമെന്ന് ഫ്രാൻസിസ് പിതാവ് ആഗ്രഹിക്കുന്നത്, പറയുന്നത്, പഠിപ്പിക്കുന്നത്. പിതാവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എല്ലാ രോഗികളെയും നമുക്ക് ഭേദപ്പെടുത്താൻ സാധ്യമല്ലായിരിക്കാം, പക്ഷെ എല്ലാ രോഗികളോടും നമ്മൾ കാരുണ്യപൂർവ്വം ഇടപെടണം. ഇന്നത്തെ പ്രാർത്ഥനയിൽ ഈശോ മനസ്സലിഞ്ഞു,
സ്പ്ലങ്കന എന്നൊരു ഗ്രീക്ക് വാക്കാണ് ബൈബിളിൽ ഉപയോഗിക്കുന്നത്. ഈശോ ലാസറിൻ്റെ ശവകുടീരത്തിൽ ചെന്നപ്പോൾ മനസ്സലിഞ്ഞു, ആ വാക്കാണ് ഇവിടെയും. ഈശോയുടെ മനസ്സലിഞ്ഞത് രോഗികളെ കാണുമ്പോഴാണ്, മരണാസന്നരായി കിടക്കുമ്പോഴാണ്, അല്ലെ മരണപ്പെട്ടവരെയാണ്. അതാണ് ഒരു ഡോക്ടറിൽ നിന്നും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. യഥാർത്ഥ ഭിഷഗ്വരൻ ഈശോയാണ്. ആ ഭിഷഗ്വരനെ മനസ്സിൽ കണ്ട് നമ്മൾ ഡോക്ടേഴ്സ്, വ്യത്യസ്ത മേഖലയിലുള്ളവർ, ഇവിടെ നല്ലൊരു ടീം ഡോക്ടേഴ്സ് ഉണ്ട്. കഴിഞ്ഞ തവണത്തെ ഡോക്ടേഴ്സ് മീറ്റിൽ ഞാനിവിടെ വന്നിരുന്നു. നമ്മുടെ മെഡിക്കൽ സൂപ്രണ്ടും അതുപോലെ ഒരു വൻ പറ്റം ഡോക്ടേഴ്സ് കൂടി ഉണ്ട്, അവരോട് ചേർന്ന് നല്ല നഴ്സുമാരും. അത്തരത്തിൽ നല്ല മെഡിസിൻ കൊടുക്കുമ്പോൾ നമുക്കൊരു വാഞ്ചലൈസേഷൻ, ദൈവവിചാരം കൊടുക്കുന്നു, ഈശോയെ കൊടുക്കുന്നു. അതാണ് ഫ്രാൻസിസ് പിതാവ് പറയുന്നത്, എല്ലാ ആശുപത്രികളുടെയും ലക്ഷ്യം നല്ലൊരു മരണത്തിന് ഒരുക്കുകൂടിയാണ്. എന്നെങ്കിലും നമ്മൾ മരിക്കുമല്ലോ, എന്നെങ്കിലും നമ്മൾ മരിക്കും. അപ്പോൾ ആ ഒരു മരണചിന്ത കൂടെ അത് നന്നായിട്ട് അത് ഉൾക്കൊള്ളാനും അതിനപ്പുറത്തേക്ക് നമുക്ക് നിത്യജീവന് പരലോകം അങ്ങനെയുള്ള ആ ചിന്തകൾ കൂടി കൂട്ടിക്കൊടുക്കുമ്പോഴാണ് മെഡിക്കൽ സിസ്റ്റത്തിൽ ഇവാഞ്ചലൈസേഷൻ നടക്കുന്നത്. മുട്ടുചിറയ്ക്ക് വലിയൊരു പാരമ്പര്യം, ഒരു ട്രഡീഷൻ മേഖലയിലുണ്ട്. നമ്മൾ വളർന്നു ഇവിടെ ഒരു ഹൈ മോറൽ എത്തിക്കൽ ഓർഡർ സിസ്റ്റം ഉണ്ട്. സിസ്റ്റേഴ്സും ഡോക്ടർമാർക്കൊക്കെ കൃത്യമായിട്ടറിയാം. നമ്മുടെ ആളുകളും എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ് നല്ലൊരു കെയർ, ഒരു വിജിലൻസ് ഇവിടെ വരുന്ന രോഗികളോടും അവരുടെ വീട്ടുകാരോടും കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ആ കരുതൽ ഒരിക്കലും നമ്മൾ കുറയ്ക്കരുത്. ആ ഇറ്റലിയിലെ ആശുപത്രി സന്ദർശിച്ച് പറഞ്ഞു, ഡോക്ടർമാരുടെ പ്രത്യേകം പറഞ്ഞു, ഓരോ ദിവസവും ഡോക്ടർമാർ വായിക്കണം, പഠിക്കണം. ഓരോ ദിവസവും കണ്ടെത്തലുകൾ നടത്തേണ്ട മേഖലയാണ് മെഡിക്കൽ സയൻസ്. ഇവിടെ അച്ഛന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് കാര്യത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചല്ലോ. ആ മേഖലയിലേക്കെല്ലാം വരുമ്പോൾ നിരന്തരമായ പഠനം, അപ്ഡേറ്റിംഗ് വേണ്ട മേഖലയാണ് ഡോക്ടേഴ്സിൻ്റെ മേഖലയെന്ന് ഞാൻ പറയാതെ അറിയാം. നിങ്ങൾ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് ഇവിടെ ഉള്ളത്. എങ്കിലും നിങ്ങൾ ഓരോ ദിവസവും വായിക്കണം. എന്തെങ്കിലും മെഡിക്കൽ സയൻസിനെ കുറിച്ച് പുത്തനായിട്ടുള്ള കാര്യം വായിച്ച് പഠിക്കാതെ നിങ്ങൾ ഉറങ്ങാൻ പോകരുത്. നിർബന്ധമായിട്ടും അത് നിങ്ങളുടെ ഒരു സിസ്റ്റത്തിൽ വരേണ്ട കാര്യമാണ് അപ്ഡേറ്റിങ്. അങ്ങനെ നിരന്തരമായിട്ട് പഠിക്കണം. അത് സർജറി ആയിക്കോട്ടെ, ജനറൽ മെഡിസിൻ ആയിക്കോട്ടെ, ഡെൻ്റൽ സർജൻ ആയിക്കോട്ടെ, ആരെന്ത് മേഖലയിലാണെങ്കിലും ആ ഒരു നിരന്തരമായ പഠനം ആവശ്യമാണ്. അതുപോലെ ഒരു ഡോക്ടർക്ക് ഇന്ന് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, മെഡിക്കൽ സയൻസ് മാത്രമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല. മെഡിക്കൽ സയൻസ് മറ്റൊരുപാട് സയൻസസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. മൾട്ടി ഡിസിപ്ലിനറിയാണ്, ട്രാൻസ് ഡിസിപ്ലിനറിയാണ് എന്ന് ഏത് മേഖലയും. അപ്പം അതുകൊണ്ട് ഒരു നല്ല ഡോക്ടർ, നല്ലൊരു സയൻറ്റിസ്റ്റും, നല്ലൊരു തിയോളജിനും, നല്ലൊരു കൗൺസിലറും, നല്ലൊരു ഇക്കോണമിസ്റ്റും, നല്ല പൊളിറ്റിക്കൽ ചിന്ത കൊണ്ടുനടക്കുന്നവരും ഒക്കെയാണ്. അതെല്ലാം കൂടെ ഒരു വ്യക്തിയിൽ സമ്മേളിക്കുമ്പോഴാണ് ഒരു പേഴ്സണ് ആവശ്യമായിട്ടുള്ള കരുതൽ കിട്ടുന്നത്. മരുന്നുകൾക്ക് രോഗത്തെ ഭേദമാക്കാൻ പറ്റും, പക്ഷേ ഡോക്ടേഴ്സിന് മാത്രമേ മനുഷ്യനെ ഭേദമാക്കാൻ പറ്റുകയുള്ളൂ. രോഗം മരുന്ന് കൊടുത്ത് മാറ്റാം, പക്ഷേ ആ പേഴ്സൺ, ആ വ്യക്തി ക്വേഡാകുന്നത് ഡോക്ടറുടെ, നഴ്സുമാരുടെ നല്ല കരുതൽ, നല്ല സമീപനം വഴിയാണ്. അങ്ങനെ ഈ ആശുപത്രി നന്നായിട്ട് വളരുന്നതിൽ നമുക്കേറെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളെ മെഡിക്കൽ ഡോക്ടേഴ്സിനെ കാണാൻ വന്നപ്പോഴും പറഞ്ഞതാണ്, ഏറ്റവും നോബിളായിട്ടുള്ള ഒരു ശുശ്രൂഷ മേഖലയാണിത്. ഒന്നിയും ആർസിയും എല്ലാ സയൻസുകളിലും വെച്ച് മെഡിസീന നൊബിലീസിമായസ്റ്റ്, നോബ്ലസ്റ്റ് ആയിട്ടുള്ള സയൻസ് മെഡിസിനാണ് എന്ന് സമൂഹം കണ്ടെത്തിയ ഒരു ആപ്തവാക്യമാണ്. അതാരെങ്കിലും ഒരു വ്യക്തി പറഞ്ഞതല്ല, സമൂഹത്തിൽ നിന്ന് ആരോ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം, അത് മരിക്കാതെ ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. നോബ്ലസ്റ്റ് സയൻസ് എന്ന് പറയുന്നത് മെഡിസിനാണ്, കാരണം അതിലേക്ക് മറ്റെല്ലാം വന്ന് കൺവേർജ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ളൊരു മേഖലയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിശ്വാസമാണ്. നമ്മളുടെ രൂപതയുടെ, ഇടവകയുടെ, കത്തോലിക്കാ സഭയുടെ ഒരു വലിയ കേന്ദ്രമാണിത്. അവിടെ റുഹാദ കുദീസ ആണ് നമ്മളെല്ലാം നയിക്കുന്നത്, ശക്തിപ്പെടുത്തുന്നത്, പൗത്രീകരിക്കുന്നത്. അവർ വലിയ ബലത്തിലാണ് മുട്ടുചിറ ആശുപത്രിയും ഈ നാടുകളിൽ വളർന്ന് വലുതായത്. എന്നുള്ള വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ തീവ്രമായിട്ട് ഓർക്കുന്നു, അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ ഇതുപോലുള്ള നല്ല മോസ്റ്റ് മോഡേൺ മെഷീൻസ്, എക്യുപ്മെൻറ്റ്സ് ഇനിയും നമുക്ക് വാങ്ങിക്കണം.
അത് തീർച്ചയായിട്ടും ക്വാളിറ്റി മെഷീൻസ് ജർമ്മനി, അയർലൻഡ്, ഇസ്രായേൽ അങ്ങനെയുള്ള ഹോളണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെയാണ് മെഡിസിൻ്റെ ഏറ്റവും നല്ല എക്യുപ്മെൻറ്റ്സ് കിട്ടുന്നത്. ഇനി നമുക്ക് വാങ്ങിക്കേണ്ടത് റീപ്ലേസ് ചെയ്യേണ്ട എക്യുപ്മെൻറ്റ്സ് വേണ്ടി വരുമ്പോൾ അത്തരം ക്വാളിറ്റിയുള്ള യന്ത്രങ്ങളെ വാങ്ങിക്കാവൂ. അതുകൊണ്ട് ഇനി നമുക്ക് ഈ രംഗത്ത് കൂടുതൽ സേവനം ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അച്ഛനോട് പറഞ്ഞല്ലോ, ഒരു എക്യുപ്മെൻ്റ് അതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും പൊട്ടൻഷ്യൽസും നമ്മൾ ഉപയോഗിക്കുമ്പോഴും ആ ഹ്യൂമൻ പേഴ്സൺ, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടർ അല്ലെ ഡോക്ടേഴ്സ്, അദ്ദേഹത്തിൻ്റെ വാല്യൂ അവിടെ കുറയുന്നില്ല. യന്ത്രവൽകൃത സമൂഹത്തിൽ നമ്മൾ നിൽക്കുമ്പോഴും മനുഷ്യൻ ആ യന്ത്രത്തിന് കീഴ്പ്പെട്ടു പോകുന്നില്ല. നമ്മളാണ് അതിൻ്റെ മൊറാലിറ്റി, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വാല്യൂ സിസ്റ്റം ഒക്കെ കീപ്പ് ചെയ്യേണ്ടത്. നമുക്കൊരു ഒരു യന്ത്രം വെച്ച് ആരുടെയും ജീവൻ എപ്പോഴും വല്ല അവസാനിപ്പിക്കാം, അത് പാടില്ല എന്ന നിരന്തരമായ ടീച്ചിങ്സ് നമ്മൾ കൊണ്ടു നടക്കുമ്പോഴാണ് ഏത് യന്ത്രവൽകൃത സമൂഹത്തിലും മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോഴും ജീവൻ്റെ നേർക്കുള്ള നമ്മുടെ കരുതൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ വരുന്ന ഓരോ രോഗിയുടെയും എല്ലാ രോഗികളുടെയും നേർക്കുള്ള നമ്മളുടെ കരുതൽ, അതാണ് ഈ ആശുപത്രിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാഴ്ചപ്പാട്. അങ്ങനെ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കണം. അച്ഛനെ, അച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അദ്ദേഹം ഫ്രാൻസിൽ പഠിച്ച് ഈ യന്ത്രങ്ങളും ഭാഷകളും ഒക്കെ നല്ല പരിചയമുണ്ട്. ഡോക്ടർ ബിരുദമാണ്, നിങ്ങളെപ്പോലുള്ള ഡോക്ടേഴ്സ് അല്ലെന്നേ ഉള്ളൂ, ദൈവശാസ്ത്രത്തിലുള്ള ഡോക്ടറേറ്റാണ്. അത് ഞാൻ പറഞ്ഞത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് പോകേണ്ടതാണ്. ദൈവശാസ്ത്രത്തിലെ പി എച്ച് ഡിയും മെഡിക്കൽ ഫീൽഡിൽ നിങ്ങളുടെ പി എച്ച് ഡിയോ അഗ്രിഗേറ്റോ എന്താണെങ്കിലും അത് രണ്ടും ഒന്നിച്ച് പോകേണ്ടതാണ്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റിന് ഇതിനകത്ത് നല്ല റോളുള്ളത്. ആ റോള് നിങ്ങൾ സ്വീകരിച്ച് അസിമിലേറ്റ് ചെയ്ത് അത് നിങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴാണ് നല്ലൊരു ക്രിസ്ത്യൻ കാത്തലിക് ഹോസ്പിറ്റലാകുന്നത്. കുട്ടികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, വലിയൊരു സാംസ്കാരിക കേന്ദ്രമാണ്, വലിയൊരു ഹൈവേ പോലെയുള്ള സ്ഥലത്തുള്ള ആശുപത്രിയാണ്. ഇതിൻ്റെ പ്രസക്തി വരും കാലങ്ങളിൽ ഇനിയും കൂടുകയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോഴും യന്ത്രങ്ങൾ പുത്തൻ വാങ്ങിക്കുകയോ റീപ്ലേസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ വാങ്ങിക്കാവൂ. അതുകൊണ്ട് ഇനി നമുക്ക് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ മൂലധനം വളരെ വലുതായിട്ട് നമ്മൾ പെട്ടെന്ന് തോന്നുമ്പോഴും അതിൽ നമ്മൾ പുറകോട്ട് പോയാൽ നമ്മുടെ ക്വാളിറ്റി പോകും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അതിനുള്ള അവസരം ഉണ്ടാകട്ടെ. അച്ഛന് നല്ലൊരു ടീം വർക്കിൻ്റെ ആളാണ്, നല്ലൊരു സ്പിരിച്വൽ ഓറിയൻറ്റേഷൻ അച്ഛന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അച്ഛൻ്റെ ഈ കാര്യങ്ങളിൽ രൂപതയുടെ മെഡിസിറ്റിയുടെ ഡയറക്ടർ അച്ഛൻ തന്നെയാണ് ഈ കാര്യത്തിലും ഒരു ഒരു വിജിലൻസ് നടത്തുന്നത്. ഒരു രണ്ടുപേരും മെഡിസിറ്റിയുടെ മുടിവിഹാരിച്ചനും അതിൻ്റെ എല്ലാമായിരുന്നല്ലോ ആ ഫിസിക്കൽ സ്ട്രക്ചർ അതുപോലെ പൂർത്തിയാക്കിയതും അതിൻ്റെ ഡയറക്ടറായിരുന്നതും ദീർഘമായ വർഷങ്ങളിൽ അടിസ്ഥാനത്ത് മലയിൽ അച്ഛനായിരുന്നു. അതുകൊണ്ട് ആശുപത്രിയെ സംബന്ധിച്ച കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ നല്ലൊരു ബ്ലെൻഡിങ് ആണ് ഇവിടെ. വിചാരിച്ചൻ തന്നെ ഈ കാര്യത്തിൽ വലിയ അറിവും പരിജ്ഞാനവും അനുഭവമുള്ള ആളായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങളെല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. നിങ്ങളുടെ ശുശ്രൂഷകൾ വിലപ്പെട്ടതാണ്, നിങ്ങളെ പൊതുജനത്തിന് ഇഷ്ടമാണ്. ഈ ആശുപത്രി കൂടുതൽ ജനകീയമായിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ വരണം. അതാണ് ഒരു ആശുപത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കർത്താവ് ആത്മാവിനെ അയച്ച്, റൂഹായി അയച്ച് നമ്മളെ എന്നും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നു.